ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദീപ്യം സ്ക്വാക്ക് എന്നൊരു കോഡ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് ഈ വേഡിൻ്റെ അർത്ഥം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യത്തെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ക്വാക്ക് എന്നൊരു കോഡ് നിങ്ങൾ പലപ്പോഴും ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്ററീസിലോ അല്ലെങ്കിൽ മൂവീസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് എയർക്രാഫ്റ്റിൽ ഒരു എമർജൻസി ഉണ്ട് എന്ന് എ ടി സിയെ നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോണ്ടർ കോഡാണ് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ എയർക്രാഫ്റ്റിൽ നിന്നും ഡബിൾ സെവൻ ഡബിൾ സീറോ എന്നൊരു കോഡ് എ ടി സിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ എയർക്രാഫ്റ്റിൽ എന്തോ ഒരു എമർജൻസി ഉണ്ടോയെന്നുള്ളതാണ് ഇത് എന്ത് എമർജൻസി വേണമെന്നുണ്ടെങ്കിലും ആവാം ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നങ്ങളായിരിക്കാം ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം അങ്ങനെ എന്തൊരു എമർജൻസി ഉണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് എ ടി സി നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് സ്ക്വാക് കോഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഡിജിറ്റുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ുന്നത് അതിനിടയ്ക്കുള്ള ഒരുപാട് കോഡുണ്ട് എങ്കിലും ഡബിൾ സെവൻ ഡബിൾ സീറോ എന്ന് പറയുന്നത് ആയിട്ട് എല്ലാ എയർലൈൻസും യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി കോഡാണ് അതുപോലെ തന്നെ സെവൻ ഫൈവ് ഡബിൾ സീറോ എന്നൊരു കോഡാണ് എ ടി സിക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് സെവൻ ഫൈവ് ഡബിൾ സീറോ അതുപോലെ ഇപ്പോൾ കടലിന് മുകളിലൂടെയൊക്കെ ഒരുപാട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പല എയർക്രാഫ്റ്റും മണിക്കൂറുകളോളം കടലിന് മുകളിലൂടെ ഫ്ലൈ ചെയ്ത് ഓഷ്യാനിക് എയർസ്പേസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എയർലൈൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു കോഡുണ്ട് ആ കോഡാണ് ടു തൗസൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ എ ടി സിക്ക് ഐ ടി സി ആയിട്ടുള്ള ബന്ധം പൈലറ്റിന് നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ ആ സമയത്ത് അവർ യൂസ് ചെയ്യുന്ന കോഡാണ് സെവൻ സിക്സ് ഡബിൾ സീറോ അപ്പോൾ എയർക്രാഫ്റ്റിൽ എന്ത് രീതിയിലുള്ളൊരു എമർജൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും എ ടി സി അത് വളരെ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്വാ കോഡ്സ് യൂസ് ചെയ്യുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഈ കോഡ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടേം കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ എയർലൈൻസും ജനറലായിട്ട് ഈ കോഡ്സാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ഒരു കോഡ് എ ടി സിക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈറ്റ് നമ്പർ അതുപോലെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന ഉയരം അതിൻ്റെ പൊസിഷൻ അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി എ ടി സിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു എമർജൻസി പൈലറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അത് ആ എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും എ ടി സിക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു എമർജൻസി ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് കാരണം ആ ഓൺ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എ ടി സിക്കും ഈ കോഡുകൾ യൂസ് ചെയ്തിട്ട് പൈലറ്റിനെ ഇൻഫോം ചെയ്യാവുന്നതാണ് അത് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം പൈലറ്റിനെ എ ടി സിയെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടും എ ടി സിക്ക് പൈലറ്റിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്ന കോഡാണത് അപ്പോൾ എയർക്രാഫ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലാണ് പൈലറ്റ് ഇത് എ ടി സി ഇൻഫോം ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ സമയത്തും യാത്രക്കാര് ഫ്ലൈറ്റ് റഡാർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് റഡാർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ സ്ക്വാക്ക് കോഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ പറ്റും അങ്ങനെ ഓൺ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ ഉള്ള ഒരു എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജനറൽ എമർജൻസി അവർ ഡിക്ലെയർ ചെയ്യുകയാണ് എ ടി സിയിലോട്ട് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കും അവർ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആ എയർക്രാഫ്റ്റിനെ ഫോളോ ചെയ്യാൻ സാധിക്കും ഇത് യൂഷ്വലി ഏവിയേഷനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഓൺ ചെയ്ത ആ ഒരു കോഡ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തതരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാൻ പറ്റും ലോകത്തെവിടെയുള്ള ഒരു എയർലൈനിൽ എന്ത് എമർജൻസി ജനറൽ എമർജൻസി മാത്രം കേട്ടോ അത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു സ്ക്വാക്ക് എന്ന കോഡിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോറ്റീവായിരുന്നു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച് ബൈ